ഏജൻസികളെ ഇതുവരെ കുറ്റം പറഞ്ഞിരുന്നത് ഈ ഉത്ഭവം എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് വൈകുന്നേരം അതിൽ പാതി കിട്ടി റബിൻ സഹമീദിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇനിയപ്പോൾ ആ ആരോപണം തൊട്ടു പിന്നാലെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫൈസൽ ഫരീദിനെ കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും ഈ സൗമ്യയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ സ്വർണം പോയിരിക്കുന്നത് കൊടുവള്ളി ഗാംഗിലേക്കാണ് വന്നിരിക്കുന്ന സോഴ്സും പോയിരിക്കുന്ന സോഴ്സും കിട്ടുന്നുവെങ്കിൽ ഈ അന്വേഷണം എത്തി നിൽക്കാൻ പോകുന്നത് ഈ കാരാട്ടിലാണോ എന്നതാണ് ചോദ്യം കാര്യങ്ങൾ വ്യക്തത വരുത്തിയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞെന്താണെന്നും അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇനിയിപ്പോൾ ചർച്ചയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ബഹുമാനായ കാരാട്ട് റസാഖ് നമ്മുടെ ലൈനിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ പറയാനെത്തിയിട്ടില്ല വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൊഴിയെ തുടർന്നാവട്ടെ അല്ലാതെ മറ്റെന്തിനെ തുടർന്നുമാവട്ടെ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയോ അന്വേഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു പ്രതിയുടെ ഭാര്യ പറഞ്ഞു ഏതോ ഒരു കാനാട്ട് റസാക്ക് അല്ലേ അങ്ങനെയാണ് കസ്റ്റംസിൻ്റെ റിപ്പോർട്ടിലുള്ളതായി നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നത് അത് എം എൽ എ കാനാട്ട് റസാക്കാണ് എന്നൊരു പ്രതീതി കേരളത്തിൽ ജനിപ്പിക്കുകയാണ് ഇന്ന് മലയാള മനോരമ പാത്രം ആളുടെ പേര് പറയാതെ പക്ഷേ എം എൽ എ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആ എം എൽ എ ആണ് എന്ന വിവരം ആ പത്രത്തിന് എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്കറിയില്ല അത് വായനക്കാരന് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൊഴികളെ തുടർന്നോ മറ്റോ കാരാട്ട് റസാക്കിനോട് ഈ നിമിഷം വരെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ ഏജൻസികൾ അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ ന്യായമായിട്ടും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കടക്കുമായിരുന്നു എന്നാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുക അത് ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ വന്ന പ്രതികരണങ്ങൾ പറഞ്ഞതിനു ശേഷം ചോദ്യത്തിലേക്ക് വരാം ഒന്ന് സോണിയാഗാന്ധിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചു സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ നേതാവായി പ്രസിഡന്റായി സാമാന്യം ദീർഘമായ കാലം നയിച്ചിട്ടുള്ളൊരു നേതാവാണ് അവർ ഏതെങ്കിലും തരത്തിൽ അവ്യക്തമായി കാര്യങ്ങളോട് പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവർ പൊതുവായ ഒരു പ്രസ്താവനയാണ് നടത്തിയത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റാണ് നടത്തിയത് സ്പെസിഫിക്കായി മഹാരാഷ്ട്രയിലെ കാര്യത്തെ മുൻനിർത്തി ഇന്ന ഇന്നതാണ് അഭിപ്രായം പക്ഷെ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ അറിയാത്ത ഒരാളാണ് സോണിയാഗാന്ധി എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച പൊതുവായ വിലയിരുത്തൽ വിമർശനമാണ് നിർവഹിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മറ്റൊന്ന് സി ബി ഐ വന്നപ്പോൾ സി എം മുഖ്യമന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് മേനി നടിച്ചു അത് തെറ്റാണ് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഏജൻസികൾ ഉചിതമായ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചാണ് അത് പറയാൻ കാരണം സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള വിഷയങ്ങളും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ സാധിക്കൂ ഞങ്ങൾ അതിനെക്കുറിച്ചല്ലല്ലോ ഇപ്പോൾ ഒന്നും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് വിമർശനം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള സി ബി ഐ അന്വേഷണത്തെക്കുറിച്ചാണ് സി ബി ഐ അന്വേഷണം സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ചല്ല സി ബി ഐ അന്വേഷണം ഇവിടെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സാധിക്കുമോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അത് മുഖ്യമന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് വടക്കാഞ്ചേരി എം എൽ എ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറ്റേ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അതിശയകരമായ വേഗത്തിൽ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ അതിനുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത് അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് ഉചിതമല്ല മറ്റൊന്നെനിക്ക് തോന്നുന്നു ഇതുവരെ സി പി എം പ്രവർത്തകരാരും ഇതിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും ചർച്ച ചെയ്യുമല്ലോ മാധ്യമങ്ങൾ ഉയർത്തുന്ന കാര്യം മാത്രമല്ല അതിനപ്പുറത്ത് വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ചില പുകമറകൾ ഇവിടെ ആവശ്യമുണ്ട് അത് ആർക്കാണ് ആവശ്യമെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് ആ ആവശ്യത്തെയാണ് അന്വേഷണ ഏജൻസി സാധൂകരിക്കുന്നത് എന്ന സംശയം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും അതാണ് ഈ മൊഴി ചോർച്ചയെക്കുറിച്ചൊക്കെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് മൊഴി ആയിട്ടുള്ള ഭാഗങ്ങൾ ചോർന്നു വരിക ഹൈക്കോടതി തന്നെ ഈ കോടതി തന്നെ ഈ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് ചില ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാർത്തയിൽ കേട്ടത് പ്രതികളുടെ അഭിഭാഷകർക്ക് തന്നെ മൊഴിപ്പറപ്പ് കൊടുക്കുന്നില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഈ മൊഴി പുറത്തു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവാണ് ബി ജെ പി പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ സി പി എം സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയിൽ അങ്ങനെ നമ്മൾ പറയണമെന്നുള്ള എല്ലാവരും ആലോചിക്കേണ്ടതാണ് ആ ഒരു നിലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ പലതും പറയാനുണ്ടാവും ഒരു സംസ്ഥാന പ്രചരണ ജാത നടക്കുന്ന സമയത്ത് ഏതോ ഒരു കേന്ദ്രത്തിലെ സ്വീകരണത്തിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തി അലങ്കരിച്ച ഒരു വണ്ടിയിൽ കയറിയതാണ് ഇതിലെ ബന്ധമായിട്ട് ഉപയോഗി പറയുന്നത് ഈ കാരാട്ട് ഫൈസലിനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ നോക്കൂ അദ്ദേഹം സ്വതന്ത്ര കൗൺസിലറാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഇല്ല എന്നും പറയുന്നില്ല അയാൾ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അന്വേഷണ ഏജൻസി സംശയിക്കുന്ന ഒരാളാവുവോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനിയിപ്പോ എല്ലാവരും കൂടി മുദ്ര കുത്തി ഏത് ജയിലിലാണ് ഇപ്പൊ കാരാട്ട് ഫൈസൽ ഏതെങ്കിലും ജയിലിലാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ കേസെടുത്തോ പ്രതിചേർത്തോ എന്താ നമ്മുടെ മുമ്പിലുള്ള വസ്തുത പക്ഷേ ഒരു സംശയം സ്വരാജ് ആ ഘട്ടത്തിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കാരാട്ട് ഫൈസൽ പ്രതിസ്ഥാനത്ത് വന്നൊരാളാണ് ആ കരാട്ടു ഫൈസലിനെയാണ് പിന്നീട് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരുപത്തിയേഴാം വാർഡിൽ ഈ കൊടുവള്ളിയിൽ നിശ്ചയിക്കുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെയാണ് അതിന്റെ ധാർമ്മികത എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞ മിനി കൂപ്പർ യാത്ര അതത്ര നിസ്സാരമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരി അതങ്ങേക്ക് വിട്ടു തരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആ നാൽപ്പത്തിനാല് ലക്ഷം രൂപ വരുന്ന വാഹനത്തിൽ കയറി എന്നതല്ല പ്രശ്നം പകരം അത് ഉപയോഗിച്ചത് കരാട്ടു ഫൈസലിന്റെ വാഹനമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് എന്നതാണ് പ്രശ്നം സി പി എമ്മിന്റെ ജനജാഗ്രതാ യാത്രയാണ് ആ ജനജാഗ്രതാ യാത്രയിൽ സംസ്ഥാന സെക്രട്ടറി ആരുടെ വാഹനത്തിൽ കയറണം എന്നൊക്കെ തീരുമാനിക്കുന്ന സംഘാടകരാണ് സംഘാടകർ സി പി എമ്മിന്റെ പ്രാദേശിക കക്ഷികളാകണമല്ലോ അപ്പോ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പോകാൻ ഈ മിനി കൂപ്പർ തന്നെ വേണം എന്നുള്ളൊരു ബോധ്യം അതെങ്ങനെയാണ് ഇടതുപക്ഷത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാകാതെ പോകുന്നു ഒരു ഒരു ഏതെങ്കിലും ഒരു വാഹനത്തിൽ ലഭ്യമായ ഏതോ ഒരു വാഹനത്തിൽ കൊടുവള്ളിയിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതുപോലെ എന്ന വിശദീകരണം അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു കേസിൽ പ്രതിയാണെന്ന് അങ്ങ് പറയുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടില്ല ഈ ചർച്ച ഇതാണെന്ന് അറിയാത്തതും ഒരു കാരണമാണെന്ന് കൂട്ടിക്കോളൂ ഞാൻ അങ്ങനെയോട് അതുകൊണ്ട് തർക്കിക്കുന്നില്ല പക്ഷേ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് ഏതായിരുന്നാലും ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാവില്ല പിന്തുണ കൊടുത്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും രണ്ട് മലബാറിൽ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന മാറ്റം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ചർച്ചയിൽ ആ പാർട്ടിയുടെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല ഉത്തരവാദിത്വം വഹിക്കുന്ന പലരും ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കയ്യോടെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമായിട്ടുള്ള നിരവധി ആളുകൾ ഒന്നല്ല നിരവധി ആളുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ അതത് കാലത്ത് വാർത്ത വന്നിട്ടുമുണ്ട് അവരൊക്കെ പല തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുമുണ്ട് അത് അതത് പാർട്ടികളുടെ ഉത്തരവാദിത്വം ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് നമ്മളത് ചർച്ച ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഞാൻ പറഞ്ഞു ഞാൻ ഇനി നിങ്ങൾ സ്പെസിഫിക്കായി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഞാൻ വിചാരിക്കുന്നത് അവിടെ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ജയസാധ്യത കണ്ടിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെയൊരു കേസ് നിങ്ങൾ പറയുന്ന പോലെ ഒരു കേസിന്റെ കാര്യങ്ങളൊന്നും പരിശോധിച്ചിട്ടായിരിക്കാൻ ഇടയില്ല എന്ന കാര്യം അങ്ങനെയാണ് ഞാൻ ഊഹിക്കുന്നത് ഇനി ഇവിടെ വന്നിട്ടുള്ള ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ടു എങ്ങനെ പ്രതി ചേർക്കപ്പെട്ടു നമുക്കറിയില്ല അതിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കണം പലപ്പോഴും കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് എല്ലാ സൂക്ഷ്മാംശങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന രൂപത്തിലാണ് വരുന്നത് ആണോ എനിക്കറിയില്ല ആണെങ്കിൽ തലക്കെടില്ല ഇനി അദ്ദേഹം കുറ്റവാളി അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ ജയിലടച്ചിട്ടില്ല അദ്ദേഹത്തെ പ്രതിയൊന്നും ചേർത്ത് കേസെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അതിൽ നിരപരാധിയാണെങ്കിൽ നമ്മൾ അത്ര വലിയ അനീതിയാണ് ചെയ്യുന്നത് അപരാധിയാണെങ്കിൽ ശരി നമ്മൾ ഈ ചെയ്യുന്നൊക്കെ ശരിയാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി വാഹനത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി കറിയതുമായി ബന്ധപ്പെട്ട് പറയാം അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് പ്രചരണം സി സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ള ജാഥ ഒരറ്റത്തു നിന്ന് പുറപ്പെട്ടു വരികയാണ് കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു വരികയാണ് അതിന് ഉപയോഗിച്ചത് ഈ വണ്ടിയല്ല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥയ്ക്ക് ക്യാപ്റ്റൻ യാത്ര ചെയ്യാനുള്ള വാഹനം സംഘാടക സമിതി മുൻകൂട്ടി തയ്യാറാക്കി ഏർപ്പാടാക്കിയിട്ടുള്ള വാഹനം അല്ല ഈ വാഹനം ആ വാഹനത്തിൽ കാസർകോട് ഒന്ന് വരുന്നു ആ വാഹനത്തെ കുറിച്ച് ആ ആക്ഷേപമില്ലല്ലോ ഇതൊരു സ്വീകരണ കേന്ദ്രത്തിലെത്തുന്നു ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു സാധാരണ പ്രകടനമായിട്ടാണ് വേദിയിലേക്ക് പോകാറുള്ളത് ആനയിച്ചു കൊണ്ടുപോകാറുള്ളത് ആ സമയത്ത് അവിടെ ഈ പറയുന്ന ഒരു വാഹനം മറ്റേ സജ്ജമാക്കിയിട്ട് എന്തോ തുറന്ന വാഹനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിർത്തിയിരുന്നു ആ വാഹനത്തിൽ അവിടെ അവിടെയുള്ള അവിടെ വന്നിറങ്ങിയപ്പോഴുള്ള അവിടുത്തെ ആളുകൾ പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ ആ വിഷ്വൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ കയറാൻ വിസമ്മതിക്കുമ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ച സ്നേഹപൂർവ്വം നിർബന്ധിച്ച വാഹനത്തിൽ കയറ്റാണ് ചെയ്യുന്നത് ആ വാഹനം ഇങ്ങനെ ഒരാളുടെ മറ്റേ ഈ മറ്റേ പിൽക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ മുൻപ് ഒരു സ്വർണ കേസുമായി ബന്ധമുള്ള ഒരാളുടെ വാഹനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ സംസ്ഥാന സെക്രട്ടറി ആ വാഹനത്തിൽ കയറിയിട്ടുണ്ടാവുക അദ്ദേഹത്തോടാ ഇതിൽ പോകാം എന്ന് അവിടെ പറഞ്ഞിട്ടുള്ള അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവുക ഒരു വണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കൗൺസിലറുടെ ഒരു വാഹനം അതിൽ തുറന്നൊരു വാഹനം എന്നൊക്കെയുള്ള ഒരു സാ സാഹചര്യത്തിൽ അതിൻ്റെ സൗകര്യങ്ങളായിരിക്കില്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഏതൊരാളാണെങ്കിലും ഇവർക്ക് തന്നെ അല്ലേ ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷെ ഇതൊരു അനുഭവമാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഒരു ജാഥ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്വീകരണ കേന്ദ്രത്തിൽ ഏത് വാഹനം കൊണ്ടുവന്നാലും നാല് തവണ ആലോചിക്കും എന്തായിരുന്നാലും അതിൽ കാരണോ എന്നുള്ളത് ഇതൊക്കെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഒരു ജാഥക്കിടയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ കേസിലൊരു പ്രതിയാണ് എന്നൊക്കെ ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇതിനെ പ്രചാരണം കൊടുക്കുകയും വാതകത്തിൽ ഉയർത്തുകയും ചെയ്യുമ്പോൾ അതിനോട് സഹകരിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കും